ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേഷ്യലാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഗോൾഡൻ ഫേഷ്യലില്ലേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു ഫേഷ്യലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും ഒരുപാട് പൈസ കളഞ്ഞിട്ട് പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഫേഷ്യലിനേക്കാളും നല്ല എഫക്റ്റീവ് ആണ് നല്ല റിസൾട്ട് തരുന്നൊരു ഫേഷ്യലാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല നിറം വർദ്ധിപ്പിക്കാനായിട്ടും ഉള്ളിൽ നിന്ന് നല്ല തിളക്കം കൊടുക്കാനായിട്ടും വളരെയധികം സഹായിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ക്യാരറ്റാണ് വേണ്ടത് ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ചീവി ഇതുപോലെ എടുത്തതിന് ശേഷം കൈകൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മാത്രം ജ്യൂസ് നമുക്ക് കിട്ടും മിക്സിയിൽ രച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് അരച്ചെടുക്കാം എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനേക്കാളും അപ്പോൾ മാക്സിമം കൈകൊണ്ട് എടുക്കാൻ തന്നെ നോക്കാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിംഗ് ആണ് ക്ലൻസി ക്ലൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫേസ് അതിന് വേണ്ടിയിട്ട് പച്ച പച്ചപ്പാലൊരു ബൗളിൽ എടുത്തിട്ട് ഒരു കോട്ടൺ ബോളോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയാണെങ്കിലും മതി ഇതിൽ മുക്കിയിട്ട് നമ്മുടെ മുഖം മുഴുവനായിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അടിഞ്ഞിരിക്കുന്ന ഡേട്ടും അതുപോലെ തന്നെ അഴുക്കും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നന്നായിട്ട് വൃത്തിയാകും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബൗളിൽ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പരുവത്തിൽ വന്നതിന് ശേഷം ഈ സ്ക്രബ്ബ് നമ്മുടെ മുഖത്തിലും കഴുത്തിലും എല്ലാം തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അമർത്തേണ്ട ജെൻറ്റിലായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സ്ക്രബ്ബെയ്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം തന്നെ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ക്രീം ഉണ്ടാക്കുകയാണ് മസാജിങ് ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു സ്പൂണ് ജെൽ ഒഴിച്ച് കൊടുക്കുക ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ബദാമിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാം വന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് നമുക്ക് തരി കിട്ടുള്ളൂ ബദാം പൊടി നമുക്ക് ൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ബദാം പൊടി ചേർക്കുന്നതാണ് ഈ ഒരു ഫേഷ്യലിന് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ക്യാരറ്റ് ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്രീം പരുവത്തിൽ കിട്ടും ഈ ക്രീം നമുക്ക് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരയ്ക്കും നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അതുപോലെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഈ മസാജിങ് ക്രീം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫേസ് പാക്കാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഒരു ബൗളിൽ നമുക്ക് ആവശ്യത്തിന് മുൾത്താണ്ടി മിട്ടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ക്യാരറ്റ് ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഫേസ് പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിലും മുഖം നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് മാറും അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനായിട്ടും പിംപിൾസ് കളയാനായിട്ടും എല്ലാം തന്നെ നല്ലതാണ് ഫേസ് എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് വളരെയധികം സഹായിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഫേസ് മാസ്ക് മാത്രം യൂസ് ചെയ്താൽ പോലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ ഇപ്പോൾ ബൈ സി യു ടേക്ക് ലവ് ലവ്യു ഓൾ